കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫാഷൻ പർദേശിയായ പാരീസ് ഫാഷൻ വീക്കിൽ തിളങ്ങിയ ബോളിവുഡ് നടിയും മുൻ ലോകസുന്ദരിയുമായ ഐശ്വര്യ റായ് ബച്ചനാണ് ഇപ്പോൾ ഫാഷൻ ലോകത്തും ചർച്ചാ വിഷയം. പാരീസിലെ ഫാഷൻ ഐക്കണുകളെ വെല്ലും വിധം റാമ്പിലെത്തിയ ഐശ്വര്യയുടെ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിരിക്കുകയാണിപ്പോൾ. ഒരു കുട്ടിയുടെ അമ്മയായിട്ടും ഈ 45 വയസ്സിലും യുവ മോഡലുകളെ വെല്ലുന്ന ചുറുചുറുക്കോടെയാണ് ഐശ്വര്യ റാമ്പിലെത്തിയത്. പിങ്ക് നിറത്തിലുള്ള ഫ്ലോറൽ ഡ്രസ്സും ഫെതേർഡ് ഷൂസും അണിഞ്ഞ ഒരു പൂമ്പാറ്റയെ പോലെയാണ് ആഷ് പാരീസ് ഫാഷൻ വീക്കിൽ എത്തിയത്. ഇതിനൊപ്പം പർപ്പിൾ കളറിൽ ചെയ്ത ഐ മേക്കപ്പിലെ പരീക്ഷണവും ബോളിവുഡിലും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. കടും ചുവപ്പ് ലിപ്സ്റ്റിക്കും പർപ്പിൾ സ്മോക്കി ഐ മേക്കപ്പും ലുക്കിന് പൂർണ്ണതയേകി. പതിവ് പോലെ അരയിൽ കൈവച്ച് പ്രൗഢിയോടെയുള്ള നിൽപ്പും ആരാധകർക്ക് നേരെ ചുംബനമെറിഞ്ഞുള്ള പോസും ചേർന്നതോടെ ആഷിന് മുൻപിൽ പാരീസ് കീഴടങ്ങി. 45-കാരിയായ ഐശ്വര്യ പാരീസ് വീക്കിന്റെ ആവേശം വർദ്ധിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫാഷൻ ലോകം. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സ്ഥിര സാന്നിധ്യമായ ഐശ്വര്യ പാരീസ് ഫാഷൻ വീക്കിൽ പങ്കെടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജിയാംബെറ്റിസ്റ്റ വാലിയാണ് മുൻ ലോകസുന്ദരിക്ക് വേണ്ടി വസ്ത്രമൊരുക്കിയത്. മകൾ ആരാധ്യയും ഐശ്വര്യയ്ക്കൊപ്പം ഫാഷൻ വീക്കിന് ഫ്രാൻസിൽ എത്തിയിരുന്നു. മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും താരം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചു. ഫാനി ഖാനാണ് ഐശ്വര്യയുടേതായി പുറത്തുവന്ന അവസാന ചിത്രം. മണിരത്നത്തിനൊപ്പമുള്ള പേരിട്ടിട്ടില്ലാത്ത ചിത്രവും ഭർത്താവ് അഭിഷേക് ബച്ചനോടൊപ്പം അഭിനയിക്കുന്ന ഗുലാബ് ജാമുൻ എന്ന ചിത്രവുമാണ് ഐശ്വര്യയുടെ പുറത്തു വരാനിരിക്കുന്നത് ചിത്രങ്ങൾ. മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഐശ്വര്യ റായിക്ക് ഡബിൾ റോളാണെന്നും വാർത്തകൾ വന്നിരുന്നു. കൽക്കി കൃഷ്ണമൂർത്തിയുടെ തമിഴ് നോവലായ പൊന്നിയിൻ സെൽവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചരിത്ര സിനിമയാണിത്. ഐശ്വര്യയ്ക്ക് പുറമെ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. Entertainment Desk, Cine Life.